നമസ്കാരം ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കൊറോണയുടെ ഫസ്റ്റ് വേവില് ഏറ്റവും അവസാനമായിട്ട് അഭിനയിക്കാൻ ഇറങ്ങിയ വ്യക്തി മമ്മൂക്കയായിരുന്നു. സെക്കൻഡ് വേവ് വരുമ്പോഴും നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ഫസ്റ്റ് വേവില് രണ്ട് സിനിമകളായിട്ട് വന്നു. രണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ 1 എന്ന സിനിമയുടെ മാത്രം ചിത്രീകരണമായിരുന്നു ബാക്കി പെൻഡിംഗ് ഉണ്ടായിരുന്നത്. അത് ചെയ്ത് തീർത്തു, പടവും റിലീസായി. ഇപ്പോൾ സെക്കൻഡ് വേവ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മളിപ്പം ഷൂട്ടിംഗ് ഒക്കെ പുനരാരംഭിച്ചപ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ അലയായിട്ട് മാത്രം ഒരു സിനിമയും ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം. അതിനകത്തിൽ ഭീഷ്മപർവ്വം എന്ന സിനിമ ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു. 20 ദിവസത്തെ മാത്രം ഷൂട്ടിംഗ് പെൻഡിംഗ് ഇട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനുശേഷമാണ് മമ്മൂട്ടിയുടേതായിട്ട് ഏത് സിനിമയാണ് വരുന്നത് എന്നുള്ളതാണുള്ളത്. എന്താണെങ്കിലും അടുത്തായി മമ്മൂട്ടിയുടെ ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലാലാണ്. ബിലാൽ നമുക്കറിയാം, ബിലാൽ മാറ്റിവെച്ചിട്ടാണ് ഭീഷ്മപർവ്വം ഇവിടെ വന്നത്. എന്താണെങ്കിലും ബിലാൽ ഒരു വലിയ ക്രൗഡും അതേപോലെ തന്നെ വലിയ ഒരു മാസ് വേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് എന്താണെങ്കിലും അതിന്റെ ചിത്രീകരണം ഈ വർഷം ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. അടുത്തതായിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ CBI 5 ആണ്. CBI സമാനമായ രീതിയിൽ ഏകദേശം പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉള്ളതുകൊണ്ട് അതിനും അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. എന്തായാലും Chingam 1 ആ സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ താരതമ്യേന ചെറിയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ലൊക്കേഷൻസും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്ത പുഴു എന്ന സിനിമയുണ്ട്. രതീന ഷർഷാദ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി സിനിമ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അത് ഇതിനിടയിൽ നമ്മൾ കേട്ടൊരു വാർത്തയാണ്. വളരെ കുറച്ച് ടൈമും അതേപോലെ തന്നെ കുറച്ച് ലൊക്കേഷൻസും മതിയാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളനുസരിച്ചിട്ട് ആ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ സിനിമയായിരിക്കും ഈ പറഞ്ഞ ഭീഷ്മപർവം എന്ന സിനിമ കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നത്. കാരണം ആ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2-3 മാസത്തെ ഇടവേളയിൽ തന്നെ ആ സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ കഴിയും. കാരണം അത്രത്തോളം ചെറിയ ഒരു സംഭവമായിരിക്കും, അതിന് ചെറിയ ലൊക്കേഷൻസും കാര്യങ്ങളും ഒക്കെ മതിയാവും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് മമ്മൂട്ടിയെ കാണാനായിട്ട് രതീന ഷർഷാദ് ചെന്നിരുന്നു. ഇരുവരും തമ്മിലുള്ള ഒരു ഫോട്ടോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതിനനുസരിച്ച് സിനിമ എന്താണേലും ഓണം കഴിയുന്നതോടെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. ബാക്കി പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ, കൊറോണയുടേതായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ എന്താണേലും ഓണത്തിന് തന്നെ, ഓണം കഴിയുന്നതോടെ തന്നെ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ അടുത്ത ഒരു സിനിമ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ എല്ലാം ശരിയാവുകയാണെങ്കിൽ മാത്രം, അതായത് കൊറോണയുടെ വേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല, തിയേറ്ററുകളൊക്കെ ഓപ്പണായി നല്ല ലെവലിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഡിസംബറോടുകൂടി നമുക്ക് പുഴു നമുക്ക് തിയേറ്ററിലേക്ക് കാണാം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മമ്മൂട്ടി പാർവതി തിരോത്ത് അവർ ഒരുമിക്കുന്ന ആദ്യ ഒരു സിനിമയാണ്. അതിന് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക, ഒന്ന് ഷെയർ ചെയ്ത് തരിക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ കാത്തിരിക്കാം പുഴു തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. പുഴു ഓണത്തിന് തുടങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനിടയിൽ എന്താണേലും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഭീഷ്മപർവ്വത്തിന്റെ കംപ്ലീഷനോട്.